കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീടിനു മുന്നിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത്. ബിനീഷ് കോടിയേരിയുടെ ഭാര്യയെയും കുഞ്ഞിനെയും അടക്കം വീടിനുള്ളിലുള്ള ആരെയും കാണാൻ അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ച് ഭാര്യയുടെ ബന്ധുക്കൾ വീടിനു മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ എത്തിയിട്ട് പോലും അവരെ ഒന്ന് പുറത്തേക്ക് കാണാൻ പോലും അനുവാദം നൽകാതിരിക്കുന്നത് ഇഡിയുടെ തന്ത്രപൂർവമായ നീക്കമാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇതിനിടയിൽ പുറത്തുവരുന്ന ഒരു വിവരമനുസരിച്ച് എൻഫോഴ്സ്മെൻ്റ് ഉദ്യോഗസ്ഥർ അനൂപ് മുഹമ്മദിൻ്റേത് എന്ന് കരുതുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് അവർ തന്നെ കൊണ്ടുവന്ന് അത് വീട്ടിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്ന് ഒപ്പിട്ട് തരണം എന്നുള്ള ആവശ്യം ബിനീഷ് കോടിയേരിയുടെ ഭാര്യയുടെ മുന്നിൽ വച്ചത്രേ. എന്നാൽ അത് ഒപ്പിട്ട് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ആവശ്യം ഭാര്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചതായാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇഡി നടത്തുന്നത് ബോധപൂർവമായ ചില കരുനീക്കങ്ങളാണ് എന്ന് കരുതേണ്ടി വരും. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം അനൂപ് മുഹമ്മദുമായി കണക്ട് ചെയ്യുന്ന ഒട്ടേറെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ലഹരിമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് ബിനീഷിൻ്റെ ഇടപാടുകൾക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ 24 മണിക്കൂറിലധികം നീളുന്ന ഈ റെയ്ഡ് തുടരുന്നത്. പക്ഷേ ആ റെയ്ഡ് നടത്തുമ്പോൾ തന്നെ ബിനീഷ് കോടിയേരിയുടെ ഭാര്യയും കുഞ്ഞുമടക്കമുള്ളവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ബോധപൂർവം ബിനീഷിനെതിരായിട്ടുള്ള കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണം ഉയരുമ്പോൾ ഇഡിയുടെ രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിനകത്തേക്ക് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ബംഗളൂരു ലഹരിമരുന്ന് കേസ് ഏറ്റവും ജാഗ്രതയോടുകൂടി തന്നെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സിനിമാ താരങ്ങളടക്കമുള്ള ആളുകളെ ആ വലയിലേക്ക് കൊടുക്കാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനുമൊക്കെ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആ കേസിലെ മുഖ്യപ്രതിയായ അനൂപ് മുഹമ്മദുമായി സാമ്പത്തിക ഇടപാടുകളുള്ളയാൾ എന്നുള്ള നിലയിൽ ബിനീഷ് കോടിയേരിയെ അവർ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അതിൽ അസ്വാഭാവികമായ ഒന്നും തുടക്കത്തിൽ തോന്നിയിരുന്നില്ല. പക്ഷേ ബിനീഷ് കോടിയേരിയെ തന്ത്രപരമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിൻ്റെ സൂചനകൾ നൽകുന്നതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിൽ നടക്കുന്ന റെയ്ഡിലടക്കം സംഭവിക്കുന്ന കാര്യങ്ങൾ. ബിനീഷ് കോടിയേരി എന്തായാലും അത്ര വലിയ രാജ്യദ്രോഹ കുറ്റമൊന്നും ചെയ്തതായി ഇതുവരെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അനൂപ് മുഹമ്മദിന് പണം കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോപിക്കപ്പെടുന്ന കുറ്റം. കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കുറ്റവും ആരോപിക്കുന്നു. എല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പോഴും ആ കേസിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കോടതിയെ അറിയിക്കാൻ എല്ലാ ഊഹാപോഹങ്ങളും നൽകുന്നു എന്നുള്ളതല്ലാതെ കൃത്യമായി ഇന്ന രീതിയിൽ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുമായി ബന്ധപ്പെട്ടോ ബിനീഷ് കോടിയേരി ശ്രമം നടത്തിയെന്ന് ഇഡിക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവരിൽ അനൂപ് മുഹമ്മദുമായി നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ തന്നെയാണ് ബിനീഷ് കോടിയേരിയെ അവരുടെ കസ്റ്റഡിയിലൊക്കെ വിട്ടുകൊടുക്കാൻ കോടതി തീരുമാനിക്കുന്നത്. ഇഡിയുടെ വാദമുഖങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അപ്പോഴും ബിനീഷ് കോടിയേരി ഈ വിഷയത്തിൽ കുറ്റവാളിയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. എങ്കിലും ആരോപണ വിധേയനായി നിൽക്കുന്നവരാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ബിനാമി ഇടപാടുകൾ നടത്തുന്ന ആളുകൾ എന്ന് കരുതുന്നവരുടെ വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. അതായത് ബിനീഷ് കോടിയേരിയുടെ പണമിടപാടുകൾ ഏതെങ്കിലും തരത്തിൽ ലഹരി മരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് സമർത്ഥിക്കുക എന്നുള്ളതാണ് ഇഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ആ കേസിന് ബലം കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാലേ സാധിക്കുകയുള്ളൂ. അനൂപ് മുഹമ്മദുമായി നടത്തിയ ഇടപാടുകളൊക്കെ ബിസിനസ് പങ്കാളിത്തത്തിൻ്റെ ഭാഗമായുള്ളതാണ് എന്നും അങ്ങനെ ബിസിനസ് പങ്കാളിത്തത്തിൻ്റെ ഭാഗമായി നൽകിയ പണം ഉപയോഗിച്ച് അനൂപ് മുഹമ്മദ് ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ താൻ എങ്ങനെ പങ്കാളിയാകും എന്നുമുള്ള ബിനീഷ് കോടിയേരിയുടെ ചോദ്യങ്ങൾ അതിനെ മറികടക്കണമെങ്കിൽ ഇഡിയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ചില കണ്ടെത്തലുകൾ ആവശ്യമാണ്. ആ കണ്ടെത്തലുകൾക്ക് വേണ്ടിയാണ് ഈ കൊണ്ടുപിടിച്ച റെയ്ഡ് നടക്കുന്നത്. പക്ഷേ ആ കൊണ്ടുപിടിച്ച റെയ്ഡിനിടയിലും ഒരു യുവതിയെയും ഒരു കുഞ്ഞിനെയും
ഒരു വീടിനുള്ളിൽ 24 മണിക്കൂറോളം അടച്ചിടുക ബന്ധുക്കളെ ആരെയും കാണിക്കാതെ അടച്ചിടുക എന്ന് പറയുന്നത് അതിനകത്തുള്ള നിയമത്തിന്റെ വലിയ വീഴ്ചയുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് റെയ്ഡ് നടത്തുമ്പോൾ സ്വാഭാവികമായും ആരെയും പുറത്തിറങ്ങാനൊന്നും അനുവദിക്കാറില്ല എങ്കിൽ പോലും ഒരു യുവതിയെയും കുഞ്ഞിനെയും അവരാണ് വന്ന വീട് തുറന്നു കൊടുക്കുന്നത് അവരെ അതിനകത്ത് തടങ്കലിലാക്കി വെക്കുകയും അവരെ കൊണ്ട് നിർബന്ധിച്ച് ചില പേപ്പറുകളിൽ ഒപ്പിടാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്നുള്ളത് ബിനീഷിനെ കത്രിക പൂട്ടിട്ട് പൂട്ടാനുള്ള ഇഡിയുടെ ഒരു ശ്രമം ആ ശ്രമം സ്വാഭാവികമായി എല്ലാവരും സംശയിക്കുന്നതുപോലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയെന്ന് കരുതാനാകും